season 2. ഒരു മരത്തിൽ നിന്നും 100,000 തീപ്പെട്ടി കൊള്ളികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലെ ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ട് 100,000 മരങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇവിടെ ഇതാ ഒരൊറ്റ ചിന്ത കൊണ്ട് 1,000 ഹൃദയങ്ങളെ സ്പർശിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്ത് ഈ വേദിയിൽ എത്തുകയാണ്. വെൽക്കം ടു അനദർ പ്രൊലിഫിക് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ടിനി ടോം. ദീദാര് തോ തരസേ ന ദിന ഗുസരെ നഗതേ രതിയാ ഝലക് ദിഖലാ ജാ ഝലക് ദിഖലാ ജാ ഝലക് ദിഖലാ ജാ ഝലക് ദിഖലാ ജാ ഏക ബാർ ആ ജാ 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 ഏക ബാർ ആ ജാ 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 ഏക ബാർ ആ ജാ 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 ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പാലിയേറ്റീവ് യൂണിറ്റിലെ നഴ്സസും കുടുംബങ്ങളുമാണ്. സ്വാഗതം. കൊടംപുളി രമേശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല അസല് ഗുണ്ടയാണ്. കൊട്ടേഷൻ മേടിച്ചുകൊണ്ട് വീടൊഴിപ്പിക്കാൻ എത്തുന്ന കൊടംപുളി രമേശന് നല്ല 8 ഒരു പണിയാണ് കാത്തിരിക്കുന്നത്. ഓൺ സ്റ്റേജ് പാട്ടും പ്രണയവും ഒക്കെ തന്നെ നിറച്ചുകൊണ്ട് എത്തുകയാണ് കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദി ഒപ്പ്യുലന്റ് ടീം. ചിരിക്കൊടുക്ക. ഞാൻ ബാംഗ്ലൂരിലോട്ട് താമസം മാറ്റിയത് ഇവിടെ ഈ കൊതുകിനെ ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് തന്നെ. എന്റെ പൊന്നു മാഡം, ഈ കൊതുകിനെ ഇങ്ങനെ തല്ലിക്കൊല്ലല്ലേ. മനുഷ്യനെക്കാളും ഏറ്റവും കൂടുതൽ ബുദ്ധിയും വകതിരിവും ഉള്ളതാണ് നമ്മുടെ ഈ കൊതുക്. ജാതി മത ഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാതെ എല്ലാവരുടെ രക്തം ഊറ്റി കുടിക്കുന്നതല്ലേ നമ്മുടെ ഈ കൊതുക്. എന്താ ചേട്ടാ, എന്താ മുഖം വല്ലാണ്ടിരിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസിന് വേണ്ടി ഒരു 50,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? ബാക്കി കാശ് ഉടനെ കൊടുത്തില്ലെങ്കിൽ ആ 50,00,000 രൂപ നമുക്ക് ലോസ് ആവും. ആ ക്യാഷിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ നാട്ടിലെ വസ്തു വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ. എടി, ആ പ്രോപ്പർട്ടിയിലുള്ള വീടും കൂടെ കൊടുത്താലേ അവര് വാങ്ങുന്ന പറയുന്നത്. എന്റെ സാറേ, എന്തിനാ ഈ കുൽസിത പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത്? സാറതങ്ങ് വിറ്റു തൊലച്ചേക്ക്. എടാ, വസ്തു വിൽക്കുന്ന കാര്യം ഓക്കെ, ബട്ട് അതിനകത്തുള്ള വീട് അത് വിൽക്കുന്നതാണ് പ്രശ്നം. സ്ഥലം നിങ്ങളുടെയാണെ പിന്നെ വീട് വിൽക്കാൻ എന്താ സാറേ പ്രശ്നം? എടാ, എന്റെ അച്ഛന്റെ മരണശേഷം ആ വീട്ടിൽ താമസിക്കുന്നത് പണ്ട് മുതലേ ഞങ്ങളുടെ തറവാട്ടിൽ കാര്യസ്ഥ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരോട് എങ്ങനെടാ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് ഒഴിയാൻ പറയുന്നത്? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ അപ്പൻ അപ്പുപ്പന്മാര് കാണിച്ച വേലയല്ലേ അനുഭവിച്ചോ? മാഡം, എന്തായാലും സാറിന്റെ അച്ഛൻ അവർക്ക് ഇഷ്ടദാനമായിട്ട് ഇത് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് അവരെ അവിടുന്ന് ഒഴിപ്പിക്കാം. അതൊക്കെ പെട്ടെന്ന് പറ്റുമോ? അതിന് പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാ? കൊടംപുളി രമേശ്. എതിരാളികളെ കൈ കിട്ടുകയാണെങ്കിൽ കൊടംപുളി പോലെ പിഴിഞ്ഞെടുക്കുന്നവൻ കൊടംപുളി രമേശ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബെല്ലുണ്ട്, 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 മിണ്ടരുതേ. ഹലോ. ഹലോ, ഞാൻ വേണു, വേണു, ബാംഗ്ലൂരിൽ നിന്ന് വേണു. ബാംഗ്ലൂരിൽ നിന്ന് അണ്ണനൊന്നും വേണ്ട. അയ്യോ, ബാംഗ്ലൂരിൽ നിന്നൊന്നും വേണോന്നല്ല, ബാംഗ്ലൂരിൽ നിന്ന് വേണുവാ. എന്താ വേണു കാര്യം? അണ്ണനൊന്ന് കൊടുക്കാവോ? അണ്ണൻ ചെറിയൊരു കൊട്ടേഷനല്ല ചേച്ചി,
അണ്ണൻ ചെറിയൊരു കൊട്ടേഷനിൽ നടന്നു. അതെ, അത്യാവശ്യമാ. അണ്ണൻ ഒന്ന് കൊടുക്കാവോ? അണ്ണാ, ദാ ബാംഗ്ലൂരിൽ നിന്നൊരു വേണു. എന്താ വേണു? രമേശണ്ണ, ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്. ഇപ്പൊ സമയമില്ല, ഞാൻ ഒരാളെ സ്കെച്ച് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് അവനെ ഞാൻ പിടിച്ചിരിക്കും. അയ്യോ, അണ്ണൻ ആരും സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് പിടിക്കുമെന്ന്? അയ്യോ, എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോടാം. വേണു, ഒരു മിനിറ്റ്. കിട്ടിപ്പോയി. ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്ന എന്നെ വേണം തല്ലാനായിട്ട്. അണ്ണാ, ഈ മീൻ ചത്തട്ടില്ലണ്ണാ. എടാ, ചത്തട്ടില്ലെങ്കി ആ ബക്കറ്റിൽ കാണുന്ന വെള്ളത്തിന് എന്നെ മുക്കി കൊല്ലടാ. ഇത്രയും വലിയ ആറ്റി കിടന്നിട്ട് ആ മീൻ ചത്തില്ല, പിന്നാണ് ബക്കറ്റ് മുക്കി കൊല്ലുന്നത്. നോക്കി നിക്കാതെ അതിന്റെ പള്ള കീറി എന്റെ കൊടൽമാല വെളിയിലെടുക്കടാ. യോ, ഏതോ ഒരുത്തന്റെ പള്ള കീറി കൊടൽമാല വെളിയെടുക്കണ കാര്യമൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. വേണു, എന്താ പ്രശ്നം പറ? അണ്ണാ, നമ്മുടെ നാട്ടിൽ ചെറിയൊരു കുടിയൊഴിപ്പിക്കലുണ്ട്. അണ്ണൻ എങ്ങനെയെങ്കിലും വന്ന് അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി തരണം. ചെയ്യാം, പക്ഷെ നമുക്ക് എന്ത് തടയും? അണ്ണ, അണ്ണൻ്റെ അടുക്കൽ ഞാനിതുവരെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അണ്ണ, അണ്ണൻ പറയണ എന്തോ അത് ഞാൻ സമ്മതിക്കും. എനിക്കൊന്ന് ആലോചിക്കണം. അണ്ണ, പെട്ടെന്ന് പറയണേ. ഇങ്ങോട്ട് വാടാ. എടാ, വലിയ മലം കൊള്ളാൻ തോന്നുന്നു. അവൻ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. എന്തോ പറയണം. അങ്ങനെയാണെങ്കിലേ, ഇരുന്നിരുന്ന് കിട്ടിയ കൊട്ടേഷൻ അല്ലേ, ഒരു 3000 രൂപ പറ എടാ. പോടാ അവിടുന്ന്. ഒന്നാമതാ 3000 രൂപയ്ക്ക് പറഞ്ഞാൽ കൊട്ടേഷൻ പോയാലോ? കിട്ടുന്നൊരു വില പറയാം. വേണു, തടി കേടാകുന്ന പണിയാ. ഇച്ചിരി മെനക്കേടുണ്ട്. എന്റെ കൂടെ എന്റെ പിള്ളേരും കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, 2 രൂപയും പാറ്റയും കിട്ടണം. അയ്യോ, ഓക്കേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ. അയ്യോ, എന്ത് പറ്റി? അയ്യോ, അണ്ണ അണ്ണ കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. 4 ലക്ഷം രൂപ ഫിക്സ്. മാഡം, അണ്ണനെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് തന്നെ അവനെ വിളിച്ചോണ്ട് പോയി ആ തറവാട്ടി ചെന്ന് അവരെ ഒഴിപ്പിച്ചിരിക്കണം. ഓക്കേ മാഡം. തിരുവാതിര തിര നോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം. ഞാനിപ്പോ വന്നോളൂ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നിന്റെ റബ്ബർ കൊട്ടൊക്കെ എങ്ങനെ നടക്കുന്നു? വലിച്ചോണ്ടിരിക്കുന്നു. ഒട്ടുപാല് വലിച്ചിട്ട് വേണമല്ലോ അതേ കൂടെ കുട്ടി കയറ്റി പാലെടുത്തോണ്ട് വെക്കാൻ. നല്ല ബിസിനസ് അല്ലേ ഇപ്പൊ? എടാ, പിന്നെ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞതേ എന്തായിരുന്നു? ബാംഗ്ലൂരിൽ നിന്ന് രവിയുടെ ഭാര്യ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പൈസയുടെ കാര്യമോ എന്തൊക്കെയോ ബിസിനസിന്റെ കാര്യമോ ഒക്കെ പറയുന്നത് കേട്ടു. ഞങ്ങളോട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് അവള് പറയുന്നത്. ഇല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടുന്ന് അടിച്ചിറക്കുന്നു. അത് ശരി, ഗുണ്ടകളെ കൊണ്ട് അമ്മാവനെ എന്റെ മുഴപ്പണിനെ അടിച്ചിറക്കുന്നു. അതാ അമ്മാരി കൊണ്ട് ഇറക്കാൻ പറ്റുന്നു. അമ്മമാരെ ഒരിക്കലും അമ്മാവനെ മരുമോളെ ഇവിടെ അടിച്ചിറക്കിട്ട് ഈ പ്രോപ്പർട്ടി കൊണ്ടുപോകത്തില്ല. അത് ഞാൻ കണ്ണു വെച്ചിരിക്കുന്നല്ലേ, ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ഒരു കാലത്തും ഞാൻ ഉള്ളിടത്തോളം കാലം അമ്മാവനെയും എന്റെ മുറപ്പണിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടത്തില്ല. നീ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ശരി, പിടിച്ചു പറിക്കാൻ വരുന്നവന്മാർക്ക് ഇനി പലഹാരം ഉണ്ടാക്കി കൊടുക്കണോ? എടാ, പലഹാരം അല്ല, പരിഹാരം. ആ, അതുണ്ടാക്കി തരാം. അമ്മാവൻ ആദ്യം അകത്തോട്ട് ചെല്ലേ ചെല്ലേ. ഇതാണ് നിങ്ങൾ ഒഴിപ്പിച്ചു തരേണ്ട വീട്. ഓ, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഒഴിപ്പിച്ചു തരണം. പിന്നെ വേറൊരു കാര്യം, അണ്ണനോടല്ല ഇവർ രണ്ടുപേരോടുവാ. പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടാ, അവിടെ ഇത്തിരി മര്യാദക്കൊക്കെ നിൽക്കാൻ അണ്ണൻ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. രണ്ടിനെ കണ്ണ് ഞാൻ ചൂടുന്ന് എടുക്കും. നോക്കിക്കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് ഇറക്കി തന്നെ. ആക്രിക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ ആട്ടം, ഇവിടെ ആട്ടിയാ മതി. അതെ, ഞാൻ ആട്ടി ആടത്തില്ലേ. ഇല്ലേ, ഞാൻ പറഞ്ഞുതരാം. അണ്ണനെ അറിയോ? എനിക്ക് നിന്നെ അറിയത്തില്ല, പിന്നെ അങ്ങനെ നിന്റെ അണ്ണനെ അറിയുന്നില്ല. ഒന്നുകൂടെ പഞ്ചേറ്റി പറ പേടിക്കട്ടെ. ചെലറാ, നീ എന്ന് പറയാ മുട്ട, നിന്നെ കണ്ട പേടിക്കും. കൊടംപുളിയെ കണ്ട? ഉണ്ട്, കൊടംപുളി ആവശ്യം പോലെ ഇരിക്കുന്നു. അല്ലേ, നിങ്ങളൊക്കെ കൊടംപുളി കച്ചവടക്കാരാണ്. കളിയും കാര്യവും വേറെ. അത് ശരി, ഒഴിപ്പിക്കാൻ വന്നതാ.
നീയൊക്കെയാണ് ആ മെറ്റവൻ പറഞ്ഞിരിക്കുന്ന ഒഴിപ്പിക്കാൻ വന്ന ആളല്ലേ? അതെ. അണ്ണൻ ആരാണെന്ന് മനസ്സിലായ? ആരാ? കൊടംപുളി രമേശൻ. എതിരാളികളെ കൈ കിട്ടുവാണെങ്കിൽ കൊടംപുളി പോലെ പിടിയുന്ന കൊടംപുളി രമേശൻ. സത്യം പറഞ്ഞു ഇവന് ആ പേരല്ല ചേരുന്നത്, പിന്നെ വാളംപുളി രമേശൻ. അവന്റെ ഷേപ്പ് വെച്ച് അവനതാ ചേരുന്നത്. മെറ്റവൻ പറഞ്ഞിട്ട് വിട്ടാണോ നമ്മള്? ഞാൻ പറയാം, എനിക്ക് തോന്നേ ദഫ് മുട്ടുകാരാണെന്ന് തോന്നുന്നു. ദണ്ട് വളഞ്ഞു നിൽക്കുന്നു. എനിക്ക് തോന്നുന്നത് കുമ്മാട്ടിക്കളിയാര. മൂന്ന് ദിവസം തരും, അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. അത് ശരി, എന്നാ ഞാൻ കാണിച്ചു തരാമല്ലോ. ആ നന്നായിട്ട് കാണുന്നുണ്ട്, ഇതോടെ താത്തു കൊടുക്കും. അങ്ങനെ ഹോസ്റ്റലിൽ നീ കാണണ്ട, പോരാതെ ഞാൻ അകത്ത് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. അണ്ണൻ വന്നപ്പോഴേ നിരീക്ഷണം തുടങ്ങി. അപ്പൊ ഞങ്ങൾ പോയി കുളിച്ചിട്ട് എന്റെ റേഡിയോ എന്തിടാ? അണ്ണ ഞാൻ കുളിക്കണോണ? എടാ കുളിക്കണ്ടടാ, ഞാൻ കുളിപ്പിച്ചാരാണ് നിന്നെ. അയ്യോ വയ്യുന്ന മോശം കിട്ടുന്നില്ലല്ലോ. എടാ വൈകിട്ട് കപ്പ പിഴിഞ്ഞു മതി കേട്ടോ. മതി മതി, ഓക്കെ. പാട്ട് കേൾക്കുന്നില്ലല്ലോ ഇവിടെ. ആരാ? നീ ആരാ? ഞാൻ ഈ വീട്ടിലെത്ത. ഞാനിവിടെ താമസിക്കാൻ വന്ന, മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഏ, അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ട. കൈവിട്ട് പോയി. ആ അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. എന്തുവാ പേര്? വീണ വിശ്വനാഥ്. അപ്പൊ വീണില്ലെങ്കിലോ? എന്റെ പേരാ പറഞ്ഞത്, വീണ വിശ്വനാഥ് എന്ന്. നിങ്ങളുടെയോ? കെ പി ആർ. മനസ്സിലായില്ല. കൊടംപുളി രമേശ്. ആരൊക്കെയുണ്ട് താമസം? ഞാനും എന്റെ അച്ഛനും അകന്നൊരു ബന്ധു. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ എന്തിനാ വന്നേന്ന് മനസ്സിലായോ? അതെനിക്ക് എങ്ങനെ അറിയാം? ഒഴിപ്പിക്കാനാ. അതിന്റെ എനിക്ക് ബാധയൊന്നും ഇല്ലല്ലോ. അതല്ല, ഈ വീട്ടിൽ നിങ്ങൾ ഒഴിപ്പിക്കാനാ. രവി സാർ പറഞ്ഞു വിട്ടിട്ട് വരുവാ. മൂന്നേക്ക് മൂന്ന് ദിവസം, അതിനുള്ളിൽ പെട്ടിയും കടക്കെടുത്തോണ്ട് ഇറങ്ങിക്കോണമല്ല. മൂന്നേക്ക് മൂന്ന് ദിവസം. ഞങ്ങൾ ഇറക്കി വിടരുത് കേട്ടോ. എനിക്ക് ഹാർട്ട് പേഷ്യന്റ്, അവരെ അച്ഛനുണ്ട്. ചേട്ടനും അമ്മയും പെങ്ങളും ഉള്ളതല്ലേ? അവരെ കൊണ്ട് കട വരാൻ തീ കിടത്തോ? അതുപോലെയല്ലേ ഞാനും. പിന്നെ എന്നെ ഇറക്കി വിടോ. വിഷമിക്കണ്ട, കരയണ്ട. എനിക്ക് ഈ പെണ്ണുങ്ങൾ കരയുന്ന കാണുമ്പോ കണ്ണി കൂടെ വെള്ളം വരും കേട്ടോ. ഇറക്കി വിടില്ല കേട്ടോ. ആരുമില്ല കേട്ടോ. നിങ്ങക്ക് ഇത്രയും നല്ല മനസ്സുണ്ടോ? ഈ പട്ടി മോങ്ങുന്ന വിഷമമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ അച്ഛൻ കിടപ്പുണ്ട്, വിളിക്കട്ടെ. ഉള്ളി അവിടെ കരഞ്ഞു ചത്തോട്ടെ. കുഴപ്പമില്ല, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഒരു കുഞ്ഞുങ്ങളും വീണ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല. ഞാനുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കേട്ടോ. സത്യമാണോ? ഞാനത് എന്താ കാണുന്നേ? ദൈവമേ, എന്റെ പുണ്യില് ദൈവമാണ് കൊണ്ടെത്തിച്ചത്. സത്യം, എന്ത് നല്ല മനസ്സാ ചേട്ടന്റെ. ഞങ്ങൾ ഇറക്കി വിടില്ലേ? സത്യം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ, ചേട്ടന്റെ മനസ്സിന്. സത്യം ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാത്തിരുന്ന നല്ല കുളിയായിരുന്നല്ലേ. പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ടൂൾസ് ഒക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാനിങ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൊട്ടേഷൻ വിട്ടേക്കടാ. ശരിയാകത്തില്ല. നമ്മള് 400,000 രൂപ ഏറ്റിട്ടല്ലാണ് ഇങ്ങോട്ട് വന്നത്. കാര്യം നടക്കും. പൈസയാണ് വലുത്, പിന്നെ മനസ്സാക്ഷിയല്ലേ ഏറ്റവും വലുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 50 ലക്ഷ് പോകത്തില്ലേ? 50 ലക്ഷ്? ആ 400,000 50 ലക്ഷ് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാ? 25 ലക്ഷ് എന്നാണ് ഫിക്സ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇവിടെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്, അച്ഛന് കാർപ്പറേഷന്റെ ആണ്. ഇവിടെ ഒരു ആങ്ങളെ ചെറുക്കൻ, അവനൊന്നും ജോലിയില്ല. അവരെ വെളിയിലോട്ട് ഇറക്കി വിട്ട് അവർ എവിടെ പോയി കിടക്കൂടാ? നമ്മൾ വന്നപ്പോ കണ്ടതില്ല പെണ്ണിന്, ആ പെണ്ണിന്റെ കാര്യം ആയിരിക്കും എന്നാ പറയുന്നത്. അവർക്കും ഇല്ലേ, നമുക്കും ഇല്ല, അമ്മയും പെങ്ങന്മാരും ഒക്കെ. അപ്പൊ നമ്മളൊരു മനസ്സാക്ഷിയായിട്ട് പെരുമാറണ്ടേടാ. ഓഹോ, അതുകൊണ്ടാ. അപ്പൊ നോക്കട്ടെ നോക്കട്ടെ മുക്ക്. ഇത് കണ്ടോ, മൂക്കി പല്ല് വന്നത്. അതെ, രോമോ. രോമല്ല, പല്ല. 10-45 വയസ്സായി, 10-45 വയസ്സായി. അമ്മ എപ്പോഴും ചെലവിന് വരുന്നു. പോത്തുപോലെ വളർന്നല്ലോടെ എവിടുന്നേലും ഒരു പെണ്ണിനെ കൊണ്ട് തരാന്ന് പറഞ്ഞ് കൊറേ നാളായിട്ട് പറയുന്നു. എന്നോട് ഒരു പെണ്ണ് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് ഇഷ്ടമാന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ? ഈ വീട്ടിലെ പെണ്ണ് എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു.
ചിലപ്പോ ചിലടത്ത് ഭയങ്കര ഇഷ്ടം തോന്നൂടാ. എന്റെ മാമിക്ക് വലിയ ഗ്ലാമർ ഒന്നും ഇല്ലായിരുന്നു. മാമനെ വെച്ച് കല്യാണം കഴിഞ്ഞില്ലേ? അത് കല്യാണം കഴിച്ചല്ലേ, നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചതല്ലേടാ. എന്നെ കുറിച്ച് നീ ഒന്നും പറയണ്ട അണ്ണ. ഇപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത്? അണ്ണൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അണ്ണൻ്റെ ജീവിതം വേണമല്ലോ, അതിൻ്റെ പൈസയും വേണം നമുക്ക്. പൈസ 400,000 രൂപയല്ലേ? അതാ പള്ളി പുള്ളിയുടെ നമ്മൾ അടിച്ചു മാറ്റുന്നു, എന്നിട്ട് ഇവിടുവായിട്ട് ഇവിടെ മുങ്ങുന്നു. നീ ഒരു പേപ്പറും വരെ എടുത്ത് ഞാൻ കണക്കൂട്ടാൻ വേണ്ടി എന്റെ സുന്ദരി കോതേ, എന്റെ സുന്ദരി കോതേ, നിന്റെ കണ്ണീർ വന്ന് വീണത്, നിന്റെ കണ്ണീർ വന്ന് വീണത് എന്റെ ഹൃദയത്തിലാണ്, നിന്റെ ഹൃദയത്തിലാണ്, നിന്റെ ആണോടാ, എന്റെ എന്റെ ഹൃദയത്തിലാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എല്ലാരും ഉറങ്ങിയ ശേഷം, എല്ലാരും ഉറങ്ങിക്കിടന്നതിന് ശേഷം തുളസിത്തറയുടെ സൈഡിൽ വരുമോ? തുളസിത്തറ തുളസിത്തറയുടെ ചൂട്ടിൽ വരുമോ? വരുമോ? ഒമ്പര ഒപ്പിട്ട് ഒപ്പിട്ട് ഞാൻ വിളിക്കാം. ചേട്ടത്തി അമ്മേ, ഇത് തന്നെ. അത് എന്നെയാണോ? എന്താ കാര്യം? ചേട്ടത്തിയമ്മ ഞങ്ങളുടെ, അതെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ചെറിയൊരു താല്പര്യം, ഒരു ചെറിയ ഇഷ്ടം. ആരടുത്ത്? ഈ വട്ടപ്പട്ടിക്ക്. ഞങ്ങളുടെ അണ്ണനില്ലേ? ഞങ്ങളുടെ അണ്ണൻ മറ്റേ കൊമ്പമീശക്കാരനോ? അമീശന. ഇതാ കുഴപ്പം. എന്ത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അതെ. ആ എന്തോരം ആമ്പിള്ളേര് എന്റെ പിറകെ, ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കണമായിരുന്നു. എന്താ, ഒറ്റൊരുത്തം പോലും പുറകെ കാണത്തില്ലായിരുന്നു. പ്രേമലേഖനം തന്നിട്ടുണ്ടായിരുന്നു. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെന്ന്? നിങ്ങളെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഒരു ഒരു പെണ്ണെ കാണുമ്പോ ആദ്യം ലവ് ലെറ്റർ കൊടുക്കണോ? സോറി ചേച്ചി, സോറി സോറി. ഞാൻ ഇവിടെ എന്ത്, ഒന്നാമത് എനിക്ക് എഴുതാനും വായിക്കാനും പറഞ്ഞു. എന്തെങ്കിലും നേരത്തെ ഒന്ന് പറയാൻ പറ. അപ്പൊ അണ്ണനും ചേച്ചിയും അല്ല, ഞാൻ വായിച്ചു തരാം. ഓ, അണ്ണൻ പറഞ്ഞതേ. 9:30 ഞാൻ നോക്കാം. 9:30 എന്തോ സംസാരിക്കാനായിട്ട് തുളസിത്തറയിൽ വരുമോ? അത് വരുമോ? വരാം. മറാ സ്നേഹം കണ്ടോ, വേലക്കാരിയെ ചാക്കിലാക്കി കത്ത് അവിടെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. എന്തായി അണ്ണാ? എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അണ്ണനോട് ഒന്ന് സംസാരിച്ചാ, ഞാനിവിടെ ഒന്ന് പറയാം. അതാ മര്യാദ. എന്നാലും എളുപ്പത്തിൽ കാര്യങ്ങൾ. പിന്നെ പിള്ളേരെല്ലാം പറഞ്ഞായിരുന്നല്ലോ അല്ലേ? പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ആരോടും അങ്ങനെ തോന്നാത്തതാണ്. എനിക്കും അങ്ങനത്തെ ഒരു ആരോപണം തോന്നിയിട്ടില്ല. എനിക്ക് ആ വിഷമവും പ്രയാസവും ഒക്കെ കണ്ടപ്പോ പറ്റിപ്പോയതാണ്. എന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളേ, അപ്പൊ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം. അപ്പം ഇങ്ങനെ മനസ്സിൽ കേറി പറ്റിപ്പോയി കണ്ടപ്പോ തന്നെ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് തോന്നാൻ? തോന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഊരുവിട്ട ജീവിതവും കള്ളുകൂടിയും കുണ്ടായസും അതെല്ലാം നിർത്തി ഒരു പെണ്ണും കെട്ടി അമ്മയുടെ കൂടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ജീവിക്കണം. ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി ഇഷ്ടമായി എനിക്ക്. മതി. എന്തോടാ പറഞ്ഞത്? എന്റെ കട്ടക്ക് നിക്കണേടാ, ചങ്ങ് പുറത്തെടുത്ത് 400,000 രൂപ ബുക്ക് എടുത്തോണ്ട് പോകുന്നേരി ഞാൻ ഏറ്റ്. ഇന്ന് വന്നേ എന്ത് ചേച്ചി? ഊണ് കാലമായി, അങ്ങനെ വിളിച്ചു. എന്തോടാ ഇത്? അല്ല, അത് അത് അണ്ണനെ അറിയാൻ പറ്റില്ല. മനസ്സിലാവൂല. മൊട്ടേ അനിയ, ഓ പിന്നെ ഈ കുടംപുളി ഇട്ട് വെച്ച അയലക്കറി ഉണ്ട്, അദ്ദേഹത്തോടെ വിളിച്ചു. അതങ്ങനാണ്, അത് അണ്ണന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് വേറെ മൈൻഡാണ്. അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പ്രേമിക്കും ഈ ഗുണ്ടായിസുള്ളൊന്നും പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടത്തില്ല. സിനിമയിലെ അതൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അണ്ണ പാട്ട് പാടി വല്ല വീഴ്ത്താനോ വല്ല പാട്ട് അറിയത്തില്ല. അണ്ണ ഒന്ന് പാടി ട്രൈ ചെയ്ത് നോക്കി. വെളുത്തൊരു പെണ്ണ്.
കറു കറുത്തൊരു പെണ്ണ്. പിന്നെ പ്രണയിക്കാൻ വന്ന അല്ല പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? വീടൊഴിപ്പിക്കാനായിട്ടാണ് വന്നത്? അതെ അതെ. പിന്നെ ഇവിടെ പ്രണയിക്കേണ്ട കാര്യം ഇപ്പൊ ആരെ നോക്കിയാ നിങ്ങൾ ഇപ്പൊ പാട്ട് പാടി? അയ്യോ, അത് പ്രണയൊന്നും അങ്ങനല്ല. പിന്നെ നമ്മളെ ഈ ജെയിംസ് ബോണ്ടിനെ അറിയോ? ജെയിംസ് ബോണ്ട് അതാര്? ഹിന്ദിയിലുള്ള ഒരു സിനിമ നടന്ന ഓ ബംഗാളി. അയാളാണെങ്കിൽ എവിടെ കേസ് അന്വേഷിക്കാൻ പോയാലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യുന്നറിയാവോ? അവിടെ ചെല്ലുക, അവിടെ നിന്ന് ഒരു പെണ്ണിനെ വളച്ചെടുക്കുക, എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ച് വിയറ്റ്നാം കോളനി കണ്ടില്ലേ? കനകയായിട്ട് മോഹൻലാൽ സ്നേഹമായതിനു ശേഷമാണ് കോളനി ഒഴിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അവരെ ഒഴിപ്പിച്ചു വിടുവാണെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളതാണ് ഇത്. വയറോ കുടലും പണ്ടോ? കുടലും പണ്ടോ ഒന്നും അല്ലെന്ന് വേണ്ടേ നോക്കിയ. നിങ്ങൾക്ക് തരാനുള്ള പൈസയാ കിട്ടിയണ്ട, ഞാൻ പൂട്ടിട്ട് വെച്ചിരിക്കുക. ഒരു കള്ളനും ഇത് ഇവിടുന്ന് അടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ടെങ്കിൽ ബുദ്ധി ബുദ്ധിയുള്ള അപ്പൊ എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് ഭയങ്കര ക്ഷീണം. ആ ഞാനപ്പൊ എന്ത് വിചാരിച്ചെന്നറിയാവാ, ഇവിടെ ഇപ്പൊ ഇത്തിരി കാറ്റൊക്കെ കൊണ്ട് കിടക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. തലക്കിൽ ഈ വിളക്കൂടെ കത്തിച്ച് വെച്ചാൽ അടിപൊളിയായിരിക്കും. കരണക്കേട് പറയുന്ന ഇന്ന് രാത്രി അവൾ കുറച്ച് തറേ വരുവോ? അവളെ കൊണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് സ്ഥലം വിടും. കൂട്ടത്തി ആ 400,000 രൂപ കൊണ്ടുവരണം പോവാൻ. അതെങ്ങനെയൊക്കെ പൂട്ടി വെച്ചേക്കോല്ലേ? എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്, അവനൊന്ന് ഉറങ്ങിക്കോട്ടെ. രാത്രി ഓക്കെ ആണല്ലോ. ഓക്കെ വാ. വാടാ വാ. ദാ ഇവൻ ഉച്ചയ്ക്ക് കുരുവിയാ തിന്നേന്ന് തോന്നുന്നു. ഒരു മൈൽപീലി കിട്ടും. എനിക്ക് മനസ്സിലായടാ, ഈ പൈസ ഇവിടുന്ന് അടിച്ചു മാറ്റാനായിട്ടുള്ള നിങ്ങളെയൊക്കെ ബുദ്ധി എടാ നടക്കത്തില്ലടാ. എടാ കള്ളന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു താഴ് വെച്ചിരിക്കുന്നത്. ഇതിന് താക്കോലൊന്നും വേണ്ടത് കണ്ടതേ. ഇങ്ങനെ തുറക്ക, പൈസ എടുക്ക. നിങ്ങൾ വെറും മണ്ടന്മാര്. അത് കുഴപ്പമില്ല, പൈസ നമ്മൾ ഉണ്ടാക്കുന്നില്ലേടാ. പൈസ ഒരു നല്ല കൊട്ടേഷൻ മാറ്റണം. ഒരു കാര്യം ചെയ്യ്, സമയം 9:30 അവള് വരൂ. വീണ വീണില്ല, ഞാൻ നോക്കിയായിരുന്നത്. ചെമ്പരത്തി പൂട്ട പാല്. ചെമ്പരത്തി പൂട്ട പാല് അല്ല, കുങ്കുമപ്പൂ കിട്ടിയില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തോ ശബ്ദത്തിന് എന്ത് പറ്റി? അതെ, മീൻ തിന്നപ്പോ മുള്ളു തൊണ്ടയിൽ കുരുങ്ങിയ. ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായി. പിന്നെ എന്റെ പരുക്കൻ രൂപം. പരുക്കൻ രൂപവും കക്കൂസ് എഴുതുന്ന ബ്രഷ് പോലുള്ള ആ മുടിയും ഒക്കെ. എന്റെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ എന്റെ കൂടെ വീട്ടിലേക്ക് വരുവോ? ചേട്ടൻ എവിടേക്ക് വിളിച്ചാലും, ലോകത്തിന്റെ ഏത് കോണിലേക്ക് വിളിച്ചാലും ഞാൻ ഓടി വരും. എന്താ വരയ്ക്കുന്നത്? അല്ല, എനിക്ക് സന്തോഷം കൂടുമ്പോ എങ്ങനെയാ, ഭയങ്കര ആക്കോ. ഇവിടുത്തെ കുട്ടിയെ അണ്ണൻ ഇഷ്ടോ? ആണ്. കൊച്ചിനെ കൊണ്ടാ പോവും. ശരിക്കും ഇഷ്ടം? ശരിക്കും ഇഷ്ടം. അവനെ പൊന്നുപോലെ നോക്കുമല്ലോ. പൊന്നുപോലെ എന്നും പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുക്കാണല്ലോ. എന്നും കൊടുക്കും അപ്പാ. ഒരു കാര്യം, ഏതായാലും നമുക്ക് രണ്ടുപേരുടെ പ്രേമത്തിന് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഇവരുടെ രണ്ടിന്റെ ആത്മാവിന്റെ ശാപം കിടിച്ചു കിട്ടുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവിടെ കൈ പിടിച്ച് അവിടെ കൊടുത്താൽ കൊടുക്കും. കൊടുത്ത് മോനെ, നിനക്ക് അവളെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. കൈ പിടിച്ച് കൊടുത്തു.
ഇന്ന് മുതൽ ഇവള് നിന്റെ സ്വന്തം. ആയിക്കോട്ടെ, കൊണ്ടുപോയി പൊന്നുപോലെ നോക്കണം കേട്ടോ. പൊന്നുപോലെ വിമാനത്തിൽ കയറ്റി ഞാൻ, കപ്പലിൽ കയറ്റി ഞാൻ, ട്രാൻസ്പോർട്ട് ബസ് കയറ്റി ഞാൻ, എന്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ഈ സന്തോഷം അല്ല, ഞാനേ എന്റെ എന്റെ അമ്മയ്ക്ക് ഒരു കൂട്ടിനെ കൊണ്ടുവന്നെ, അല്ലാതെ എന്റെ അമ്മയ്ക്ക് കൂട്ടാൻ ഉണക്കമീനല്ല കൊണ്ടുവന്നെ. നിങ്ങൾ രണ്ടുപേരുടെ ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങ് വരണം. ഉള്ളത് കൊണ്ട് ഓണം പോയിട്ട് വരാ. അമ്മയെ കാണണം, അമ്പലത്തിൽ വെച്ച് ചെറിയൊരു രീതി താലിയിട്ട് അത്ര ചെയ്താൽ മതി. എല്ലാരും രാവിലെ അങ്ങ് വരണം. വണ്ടി വണ്ടി ഇപ്പൊ വരും. എത്ര മണിക്കാണ് വണ്ടി? എട്ട് മണിക്കാണ് വണ്ടി. അയ്യോ, ഏഴ് മുക്കാലേ ബാബാ. നമുക്ക് പോകുന്ന വഴിക്ക് എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലൂടെ വന്ന് കയറണം. എടി, നാളെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് പോയാ പോരേ, ഇപ്പോഴും എന്തിനാണ് തിരുത്തി പിടിച്ചു പോകുന്നത്? അതുകൊണ്ടൊന്നും അല്ലെന്ന്, പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിലെ എന്റെ മൂത്ത മോനുണ്ട്, അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം. ചിരിക്കുടുക്കയുടെ ഒരു ഫാബുലസ് ആക്ട് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി മാർക്സിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ എങ്ങും പോയേക്കരുത്, ഒരു കുഞ്ഞു കാത്തിരിപ്പാണ്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അതെ, അയാൾ ഒരു പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലേ, ഞാനൊരു സിസ്റ്റർ. ഇതല്ല പ്രസവ വാർഡ്, പതിനെട്ടാം വാർഡാണ്. പ്രസവം തന്നെ പോണാണ്, പ്രസവ വാർഡാ. പ്രസവം ഒന്നുമല്ല, പിന്നെ വൃത്തി തന്നെ കുത്തി കീറി വിട്ട് ഞാൻ കരയണ്ടാണ്, അവള് കരയണെന്നാണ്. പിന്നെ വിളിക്കുന്നത് ഞാൻ ഉത്തമയ ഭാര്യയാണ്, ഭർത്താവിന് കുത്തുവിട്ട ഭാര്യ കരയു. ഈ സ്വാമിയാണ് മുമ്പൊരു പെണ്ണ് മതം മാറ്റാൻ ശ്രമിച്ചത്. അയ്യോ, എന്ത് വലിയ സിസ്റ്ററെ പറഞ്ഞത്? ഐശ്വര്യ സിസ്റ്റർ ഒന്ന് ലീവല്ലേ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റായ് ചേട്ടാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിനെ എന്റെ അടുത്ത് ഇതിനൊരു ടൈറ്റിൽ ഇടാൻ പറഞ്ഞാൽ ഞാൻ ഇടുന്ന പേരെന്തായിരിക്കും അറിയാം? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ തറവാട്ടിലോട്ട് കാണിക്കുമ്പം ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി സംഭവം. അതിനകത്ത് കാര്യസിൻ്റെ സുന്ദരിയായ മകള് വരുമ്പോൾ അതിനകത്ത് ഇദ്ദേഹം നോട്ടമിടുന്നതും, കൊടംപുളി രമേശ് അദ്ദേഹത്തിന് ആ കുട്ടിയെടുത്തൊരു പ്രണയം തോന്നുന്നു. ആ സീൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാര്യം ഇത്രയും ക്രൂരനായ ഗുണ്ട ആ കുട്ടിയുടെ കണ്ണീര് കണ്ടപ്പോഴത്തേക്കും, എല്ലാ പുരുഷന്മാരും കണ്ണീര് കണ്ട പെണ്ണുങ്ങളുടെ കണ്ണീർ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇത് അയാൾ വളരെ പെട്ടെന്ന് അലിഞ്ഞു, ഒരു പ്രണയം തോന്നുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിനേക്കാൾ രസമായി. ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ അടിവെച്ച് അടിവെച്ച് മുമ്പോട്ട് കയറുകയായിരുന്നു നിങ്ങളുടെ ഈ സ്കിറ്റ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആ സെർവൻറ്റ് വരുന്നുണ്ട് ഷാബു, അതും ഗംഭീരമായിട്ട് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഷാബുവും കൊടംപുളിയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആൾക്കാർ. വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇനി അടുത്ത ജഡ്ജ്മെൻറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ഫയർ ക്രാക്കറെ കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷാബു, പ്ലീസ്. നമ്മൾ കുറച്ചു നേരം ഇത് കോമഡി, ഇതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് അല്ലേ, കാണണം, രസിക്കണം, ആ സമയം പോണം, അതിനുള്ള എല്ലാ മരുന്നും നിങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുണ്ട തലവൻ അനീഷ്, അനീഷും അവരും തമ്മിലുള്ള പ്രേമരംഗം വളരെ വളരെ നന്നായിട്ട് ഉണ്ടെന്നുള്ളത്, ആ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇവരുടെ ശബ്ദം ഇടറിയിട്ടുള്ളൊരു
തീർച്ചയായിട്ടും വളരെ വളരെ നന്നായിരിക്കുന്നു. സുഖം രസം. ഞാനിവിടെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ഈ കസേരകളിൽ ഇരുന്നിട്ടാണ്. അത് ഫസ്റ്റ് സീസൺ വണ്ണിലൊക്കെ നെൽസന്റെ ടീം ഉണ്ടായിരുന്നു, നെൽസൺ നോബി. അന്നേ നമ്മുടെ മനസ്സിൽ തോന്നിയിരുന്നു ഇവരൊക്കെ എന്തായാലും അറിയപ്പെടും എന്നുള്ളത്. അങ്ങനെ ഫീൽ ചെയ്ത ഒന്ന് രണ്ട് പേരെന്ന് പറയുന്നത് അനീഷും ഷാബുവാണ്. കാരണം ഇവിടെ എനിക്ക് അത്രക്ക് ബാക്കിയെല്ലാം ഒരു പക്ഷേ ഒരു ബോള് ബൗൺസ് ചെയ്യണമെങ്കിൽ ഒരു പ്രതലം വേണം, അതിന് പ്രതലം ഒരുക്കി തന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അനീഷും ഷാബും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വലിയ സ്ക്രീനിൽ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും. ശശാങ്കൻ്റെ ടീമാണല്ലോ ചിരി കൊടുക്കാൻ പറഞ്ഞത്, ആൽവിൻ ആൻ്റണി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബിബിനും വിഷ്ണുവും കൂടി നായകനാകുന്ന ചിത്രം, കുട്ടനാടൻ മാർപ്പാപ്പയുടെ ഡയറക്ടർ ശ്രീജിത്ത് ഡയറക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കഥ തിരക്കഥാ സംഭാഷണം എഴുതുന്നത് ശശാങ്കന. അപ്പോൾ യഥാർത്ഥത്തിൽ ചിരിക്കൊടുക്ക എന്ന് പറഞ്ഞ പേര് തന്നെ ലക്ഷണമുള്ള ഇതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വലിയ സ്ക്രീനിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇരവഴിഞ്ഞുപുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ പേരില്ല ജോലിക്കാരി കുടംപുള്ളി രമേശിനുള്ളതാണ്. നല്ല സിറ്റുവേഷൻസ് ആണ്, കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയും. കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെ ഞാൻ പ്രേമിക്കുമ്പോൾ ആ കഥാപാത്രം തെറ്റി വേറൊരാളെ പ്രേമിക്കുക, ഇയാൾ വേറൊരാളെ പ്രേമിക്കുക, അങ്ങനെ ഷേക്സ്പീരിയൻ ട്വിസ്റ്റുകളാണ് ഈ സ്കിറ്റിലുള്ളത്. ഇവിടെ രമേശൻ വിചാരിക്കുന്നു വീണ വിശ്വനാഥിൻ്റെ അടുത്താണ് ഇവരുടെ പ്രേമം അറിയിക്കുന്നതെന്ന്, പക്ഷേ ശിങ്കിടികൾ വിചാരിക്കുന്നു ജോലിക്കാരിയോടാണ് തങ്ങളുടെ അണ്ണൻ ഇഷ്ടമെന്ന്. അത് സിറ്റുവേഷണൽ കോമഡിയാണ്, ഹ്യൂമറാണ് അവിടെ. എന്നിട്ട് പ്ലേസ്മെൻ്റ് ഉണ്ട്, രണ്ടുപേരും തുളസിത്തറ ബേസ് ചെയ്ത് 9:30 ഇപ്പുറത്തും അപ്പുറത്തും വന്നിരുന്ന് ആ ഡയലോഗ് പറയുമ്പോൾ ഞാൻ വിളിച്ച ഇറങ്ങി വരുമോ, അണ്ണം വിളിച്ച എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാവണ്ണ എന്ന് പറയുന്ന ഒരു ഒരു വൈബ്രേഷൻ ശബ്ദത്തിൽ പറയുമ്പോൾ അത് വികാരത്തിൻ്റെ തീവ്രതയാണെന്ന് രമേശൻ മനസ്സിലാക്കുന്നു. അവിടെയും ലോജിക്ക് കറക്റ്റാണ്. നല്ല നല്ല സിറ്റുവേഷൻസ് കൊണ്ടൊന്ന് വിജയിപ്പിച്ച ഒരു സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരി കൊടുക്കുക. ഇനി നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന്റെ മാർക്സ് ആണ്. തിനിഷേടാ, ഓൺ 25. 24 out of 25. സൂപ്പർ. രാജേടാ, ഞാനും 24. ജേദിഷേടാ, 25 out of 25. താങ്ക് യു സർ. ഇന്നസെന്റ് സർ, 25. താങ്ക് യു. ടീം ചിരിക്കുടുക്കയ്ക്ക് ഇന്നത്തെ പാട്ടും പ്രണയവും എന്നുള്ള റൗണ്ടിൽ ഇവർ സ്വന്തമാക്കുന്നത് ദേ ആർ ഗെറ്റിംഗ് 98 on 100. നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരും അവരുടെ കഥകളും പിന്നെ വളരെ സറ്റയർ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഒക്കെ ഒരുക്കിയിട്ടാണ് നമ്മുടെ ടീം 4 stars ഇനി വേദിയിലെത്താൻ പോകുന്നത്. ഞെട്ടാൻ റെഡിയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നേക്കണം, എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അതെ, അയാൾ ഒരു പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലേ ഞാനൊരു സിസ്റ്റർ. പിതാവേ ഇതല്ല പ്രസവ വാർഡ്, 18-ാം വാർഡാണ്. പ്രസാദം തന്നെ പോണാണ്. ഞാൻ ഉത്തമയെ ഭാര്യയാണ്, ഭർത്താവിന് കുത്തുവിട്ട ഭാര്യ കരയുന്നു. ഈ സാമിയാണ് മുമ്പ് ഒരു പെണ്ണ് മതം മാറ്റാൻ ശ്രമിച്ചത്. അയ്യോ, എന്റെ പാവമ്പുറ്റ ചാട്ട് എന്ത് ചെയ്തിട്ടാണ്? പാവമ്പുറ്റ ചാട്ട് ഇഞ്ചക്ഷൻ ഉണ്ട്. എന്ത് വലിയ സിസ്റ്ററെ പറഞ്ഞത്? ഐശ്വര്യ സിസ്റ്റർ ഇന്ന് ലീവല്ലേ? സൂര്യകിരീടം. 2nd സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. 3rd സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കഴിഞ്ഞ 2 മാസം ടൈം സ്പാനിനുള്ളിൽ തന്നെ കേരളത്തിലോട്ട്
അനവധി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അരങ്ങേറി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓൺ സ്റ്റേജ് ചിരിയുടെ ഒരു നല്ല ചികിത്സയുമായിട്ട് എത്തുകയാണ് വാർത്തയും ജനങ്ങളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നോ ഉണർന്നുവോ പാതിരാക്കി. ഇത് ഏത് പേഷ്യന്റിന്റെ മരുന്നാ? അയ്യോ, ഇത് പേഷ്യന്റിന്റെ മരുന്നല്ല, പിന്നെ ഇത് ഇങ്ങനെ സിർക്ക് സിർക്കനെ പോണാണ് നല്ല രസല്ലേ? എങ്ങനെ ഒരു ബി എസ് സി നേഴ്സ് ഒന്നും പറയുന്ന പറച്ചില് കേട്ട സിർക്ക് സിർക്കെന്ന്. എന്റെ സിസ്റ്ററെ പീച്ചി പീച്ചി എന്ന് വേണം പറയാൻ. ഉമ്മാ തകർന്നു, അതുകൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിസ്റ്ററെ പേഷ്യന്റ് വിളിക്കുന്നു. എന്റെ സിസ്റ്റർ അതൊരു പേഷ്യന്റ് ആണ്, ഓരാഞ്ഞിട്ട് ഒരു പള്ളിയിലച്ച കൂടിയത്. എന്താ പോവാത്ത? പാലപാത്രം തിരിച്ചെടുക്കേണമേ. ഓട്ടച്ച, വിഷമിക്കണ്ട, എല്ലാം നേരെയാവും, എല്ലാം നേരെയാവും. സാരമില്ല, സാരമില്ല, ഞാൻ എല്ലാം നേരെയാവും. അതെ, കർത്താവ് എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചിരിക്കുന്നു. ഈ കർത്താവ് പീഡനങ്ങൾ സഹിച്ചതേ പാപങ്ങൾക്ക് വേണ്ടിയാ. ഞാനും പാപികൾക്ക് വേണ്ടിയാ. പക്ഷേ ഈ സി സി ക്യാമറക്കകത്തുള്ള സംഭവങ്ങൾ എന്റെ പദൊന്നും തോന്നിയില്ലല്ലേ. പിശാചിന്റെ സന്തതിയാണ്. സിസി ക്യാമറ ലോകത്ത് തന്നെ നിർമ്മാണം ചെയ്യണം, മനസ്സിലായില്ലേ? ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ച പൈശാചിക ശക്തികൾ കടന്നുകൂടിയിരിക്കുന്ന തിന്മയുടെ ആസക്തിയാണ്. അതുപോലെ തന്നെ ടെലിവിഷൻ എന്ന് പറഞ്ഞ സാധനം ഈ കേരളത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യണം. എന്റെ അച്ഛോ, ടെലിവിഷൻ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്? എടാ, ടെലിവിഷൻ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തെങ്കിലേ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന ഭംഗിയായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് ടെലിവിഷൻ ഉന്മൂലനം ചെയ്യണം. അതന്നെയല്ല, സിസി ക്യാമറ പൈശാചിക ശക്തിയിൽ കടന്നുകൂടിക്കുന്ന സിസി ക്യാമറ വിട്ടുപോട്ടെ. അതെ, ഇതല്ല പ്രസവ വാർഡ്, പതിനെട്ടാം വാർഡാണ്. പ്രസവമൊന്നുമല്ല, പിന്നെ അവിടുത്തെ തന്നെ കുത്തിക്കീറി വിട്ട് ഞാൻ കരയണ്ടാണ്, അവള് കരയണെന്നാണ്. ഞാൻ ഉത്തമയ ഭാര്യയാണ്, ഭർത്താവിന് കുത്തോട്ടാ ഭാര്യ കരയും. മാവളിക്കാൻ കാണിക്കാതെ ഇത് എന്തോ സംഭവിച്ചെന്ന് പറ. ഇങ്ങനെ ഒടുക്കത്തെ മദ്യപാനം കാരണം കുത്തുകിട്ടിയത്. രാവിലെ ബീവറേജ് പോയത് റോട്ടിൽ വെച്ച് ആരാണ്ട് കുത്തി, 16 സ്റ്റിച്ച് ഉണ്ട്. അയ്യോ, പേടിക്കണ്ട, ഇങ്ങനൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇവിടെ നിറയെ കഴിയുമ്പോണ്ടല്ലേ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് നല്ല പുതിയൊരു ഭർത്താവായിട്ട് ഇവിടുന്ന് പോവാ. അതെ, നിങ്ങളെ പോലെ വിവരമൊക്കെ ഉള്ളവർ പറയുമ്പോ കേക്കാണ്ടിരിക്കാൻ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണായിരുന്നു പുതിയ ഭർത്താവിന്. പെണ്ണും പുള്ള, ഞാൻ ബ്രോക്കർ അല്ല, കമ്പൗണ്ടറാ. സോറി സർ, താങ്ക് യു. എന്റെ ക്ലബ്ബുകാർ കേട്ടോ, നാണൊക്കെയാണോ വയറ് കുത്തി കയറി നമുക്ക് ക്ലബ്ബുകാരുണ്ടാക്കണേലാണ് കുഴപ്പം. നിനക്ക് എന്നാ പറ്റിയതാ? പറഞ്ഞു പറയും, എന്റെ വാ അഴിക്കണ, പറഞ്ഞു. ഞാൻ പറയാം, ഈ മനുഷ്യന് എന്നും കള്ളുകൂടിയാണ്. രാവിലെ കള്ളു കുടിക്കാൻ പോയതാ, ബീവറേജ് പോയതാ എന്റെ ചേട്ട. ആരാണ്ട് അങ്ങ് മയറമ്മ കുത്തി 10-16 ചിരിച്ചിട്ട് എനിക്ക് വയ്യത്. സാരമില്ല, ഡോക്ടറെ കാണിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കാന്നേ. നീ വിഷമിക്കേണ്ട, കേസൊന്നും ഇല്ല. ചേട്ടൻ എന്ത് പറ്റിയതാ? എനിക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. പേരെന്താ? ഐ ആം ഫാദർ ജാങ്കോ വേലിക്കൽ. അവിടെ ഉണ്ടോ? അയ്യോ, അവിടെ പോവാ. ഏ,
എന്നാ ഉണ്ട് വിശേഷം? എത്ര കാലമായി കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് നാളായി ഇദ്ദേഹത്തെ ഒന്ന് കാണണം കാണണം എന്ന് ഓർത്തിരിക്കുന്നു. ഇപ്പൊ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ആ പഴയ ഓജസ്സും തേജസ്സും ഒക്കെ അങ്ങ് പോയില്ല. ഞാൻ പറയാം, സ്വാമി അങ്ങോട്ട് ഒന്ന് മരുന്ന് മേടിച്ചാട്ടെ. അല്ല ബാഗ് എന്നാത്തിനാ വെച്ചാ? സംഭവം മനസ്സിലായില്ലേ? ഇല്ല, ഈ സ്വാമിയാണ് മുമ്പൊരു പെണ്ണ് മതം മാറ്റാൻ ശ്രമിച്ചത്. അയ്യോ, നീന്തപ്പഴ നല്ലതല്ലേ ചേട്ടാ കഴിക്കും? കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിക്ക് എന്തിനടി പെട്രോൾ? ഇത് ഞാൻ സ്ഥിരം കഴിച്ചോണ്ടിരിക്കുന്ന സാധനമാ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒന്ന് കിടക്കേണ്ടി വന്നത്. ഇവിടെ അച്ഛൻ, അവിടെ സ്വാമി. ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ എന്ത് ചെയ്യും? ചേട്ടൻ പറ, ഞാൻ അന്നതായാ ചെറിയ ചാടി ചാവണം. ഇങ്ങനെ പോകുന്ന കുത്തല്ല കൊള്ളണ്ടത്. പിന്നെ സ്വാമിയുടെ അവസ്ഥ പറഞ്ഞു. ഏതാണ്ട് ഒരു കാലം മാറാ ചേട്ടന്റെ വാറ്റത്ത് കുത്തി പതിനാറ് സ്വിച്ചും കൊണ്ട് കിടക്കണ്ട ചേട്ടൻ. അയ്യോ പോട്ടെ ചേച്ചി, കരയണ്ടോ. ആ മുടിഞ്ഞവനെ ഞാൻ എന്റെ കൈ കിട്ടാൻ ഞാൻ അവനെ കണ്ട മുന്നേ വെട്ടിക്കൊള്ളുന്നുട്ടിട്ട് എന്ത് ചെയ്തിട്ടാ എന്റെ പാവംപൊട്ട ചാട്ടൻ? ആ മനുഷ്യൻ എന്താ അത്ര പൊന്നു പോലെയാണ് എന്റെ ചാട്ടൻ എന്നെ നോക്കുന്നത്? അയാൾക്ക് പോലെ ആ കുട്ടികൾക്ക് പോലെ നീ ചെങ്കോലിലെ കുണ്ടറ ജോണി കിടക്കുന്ന പോലെ കിടന്നു. ദേ അവിടെ ഒരുത്തൻ തൂവാന തുമ്പി കളിക്കുവാ. ഞാനിവിടെ വന്നത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. എന്റെ ചേട്ടനാണ് കിടക്കുന്നത്. തണ്ടു നിൽക്ക് പറയട്ടെ. ഏതോ ഒരു കാലമാണ് പുറത്തേക്ക് പോയ സമയത്ത് 16 കുത്ത് കൂത്തി എന്റെ ചേട്ടനെ മാറ്റത്ത്. അയ്യോ, അതൊക്കെ നമുക്ക് പറഞ്ഞു അവനെങ്ങനെ എന്റെ കൈ കിട്ട കഞ്ഞാൻ പോഞ്ഞാൻ വെട്ടും ഞാൻ അവനെ. അവന്റെ ഏഴ് തലമുറ നശിച്ചു പോകും എന്റെ ചേട്ടനെ. എന്നെ കുത്തി എന്ന് പറഞ്ഞില്ലേ? അത് യവനാണ്. അച്ഛാ, അങ്ങനെ കടന്ന അവിടെ CCTV ഉണ്ട്. ശ്വാവനെ വികാരി അച്ഛൻ പോയി എണി. ശ്വാവനെ എന്തോന്ന് പറഞ്ഞത്? എന്റെ തലയിൽ എന്തൊരു തീ വീഴുന്നു? ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ എന്റെ ചേട്ടനൊരു കുത്തന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം കത്തി ഇങ്ങനെ മുറിച്ച് കുത്തി വെച്ചോന്ന് പറയോ? നിങ്ങൾ ഇപ്പൊ കുത്തിയത് നന്നായി, ഇവിടെ കിടക്കേണ്ടി വന്നില്ലേ? അല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ വെക്കാറില്ല. എന്താ
അയ്യോ, ഗുളിക മരുന്നൊന്നും ഇല്ല ഇവിടെ. ഞാൻ കഞ്ഞി മേടിച്ചോണ്ടേ. കഞ്ഞീന് വയറും പൊത്തി കിടക്കണ, ലീക്കോട്ടായി കിടക്കണ, എനിക്ക് അവിടെ നിന്ന് ഈ കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഒരു സൈഡിൽ കൂടെ കുടിക്കും, ഒരു സൈഡിൽ കൂടെ പൊത്തങ്ങ് പോകും. നീ വലിയ കട്ടിവെള്ളം എന്തെങ്കിലും കൊണ്ടുവരാം. അന്നപ്പം രണ്ട് പാറക്കല്ലും കൊണ്ടുവരാം. എന്ത് വലിയ സിസ്റ്ററെ പറഞ്ഞത്? ഐശ്വര്യ സിസ്റ്റർ നിന്ന് ലീവല്ലേ? അല്ലെങ്കിലേ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്താലോ? സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയ്യോ, അത് ശരി. നിങ്ങളൊരു പോലീസുകാരനാണോ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ നിന്റെ ഭാര്യയല്ലേ. ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലേ ഞാൻ? പാർട്ടി പ്രവർത്തകൻ? ബിരിയാണി വെച്ചോ. ഒരു കാര്യം, ബിരിയാണി വെച്ചോ. പോണവിടുന്ന് കുത്തി വന്നോ. അടങ്ങി കിടക്കുന്ന കുത്തിയിട്ട് രാഷ്ട്രീയം കൊണ്ട് അടിയന്തരം കേട്ടോ. അടിക്ക് കള്ളം നെഞ്ചു വേനയോ? അടിക്കുന്നു. ഞാൻ കോളേജ് ചെല്ലുമ്പോ ജഡ്ജിനടുത്ത് പറയും, എന്റെ മാനസികമായിട്ട് ശാരീരികമായിട്ട് നിങ്ങൾ പീഡിപ്പിച്ചെന്ന്. പറഞ്ഞോ, എന്റെ എം എൽ എ അടുത്തും പറഞ്ഞു കൊടുക്കും. നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞോ? ബിരിയാണി വെച്ച ബിരിയാണി കേട്ടാ, കള്ള അടവും പറഞ്ഞു വന്ന് കേറിയിരിക്കുന്നു. എന്തോന്ന് ഇത്രക്ക് ധൈര്യം ഇല്ലാതായി പോലോ നിങ്ങക്ക്? നിങ്ങളൊരു പോലീസുകാരനാണോ? നിങ്ങളുടെ ചിക്കൻ ബിരിയാണി വാക്കാൻ പറഞ്ഞത്? ചിക്കൻ ബിരിയാണി അല്ലേ ഇരിക്കുന്നത്? ചിക്കൻ എവിടെ? ചിക്കൻ അടിക്കൊണ്ടോ? എന്റെ ചിക്കൻ ഒളിപ്പിച്ചാണ് കൊണ്ടു പറഞ്ഞത്. ജഡ്ജി അടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞുകൂടാ? ഞാൻ ഒരു കാര്യം, എനിക്കൊരു പേരക്കതാ. പേരക്ക ദാണ്ടേ, പേരക്ക തിന്ന്. എന്റെ വായിൽ വെച്ചാ ജഡ്ജി. ഓ ജഡ്ജിയുടെ ഞാൻ പറയാ. ഹലോ ഹലോ, ആ ആരാ സംസാരിക്കുന്നത്? നിങ്ങളെ കസ്റ്റഡിയിലുള്ള ഒരു പയ്യൻ നമ്മുടെ ഒരു പയ്യനാണ്, ഞാൻ ഇവിടുത്തെ എം എൽ എ ആണ്. ഹലോ സാറേ, എനിക്കൊരു കുഴപ്പമില്ല സാറേ. പിന്നെ ഈ മോഹന സാറേ ഇടക്കിടക്ക് എന്നെ കൊന്ന് ചോദിക്കും. ആ കുഴപ്പമില്ല മോഹന സാറിന്. പിന്നെ സാറേ, ഞാൻ കുത്തിയവൻ ഇവിടെ എന്റെ അടുത്ത് കിടപ്പുണ്ട്. അതല്ല സാറേ, മോഹന സാറിന് അവന്റെ അടുത്ത് ചെറിയ ചായ ഉണ്ട്. അല്ല കുഴപ്പമില്ല, ഇവിടെ സെക്യൂരിറ്റി ഒരു തവള അടിച്ചു വന്നത്. ആ കുഴപ്പമില്ല, ഇപ്പൊ മോഹൻ സാർ ഇപ്പൊ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ സാറേ, അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ തൊപ്പ് തെറിക്കും മോഹനൻ സാറേ. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ എന്തെന്ന് വെച്ചാൽ, ഇവൻ ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി രണ്ടായിട്ട് വലിച്ചു കയറി. ചുമ്മാ 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 ഞാൻ കൊടിയൊന്നും വലിച്ചു കയറിയില്ല. ഞാൻ സത്യം പറഞ്ഞ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്തിട്ട് അവരെ കൊടി ചെന്ന് ചാരി കത്തകാലത്തിന് അത് മറന്നു. എത്രയേ ഉള്ളൂ, അതിനെ എന്നെ കുത്തി. ഇവൻ ചാരി ഇപ്പൊ നാലായിട്ട് കീറി, അത് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഒന്നും പറഞ്ഞില്ല, രണ്ടും പറഞ്ഞില്ല, കൊടി വീണുള്ള എന്നെ കുത്തി. അതാണ് പതിനാറ് സ്വിച്ച് കുത്തി കുത്തിയത്. അത് ശരിയായ നടപടി അല്ലത്. ലല്ലി വെച്ചോ. ഇവന്റെ പൊന്നു മോനെ, കുത്തിയത് ശരിയല്ല. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവന്റെ പണ്ട ഞാൻ പുറത്തെടുക്കും. നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കിടത്തി എന്റെ ഏറ്റവും വലിയ കുഴപ്പം. അതെ, 18-ാം വാർഡിൽ ബെഡ് ഒഴിവില്ലാത്തോണ്ട പുള്ളിയെ ബെഡ് ഒഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറ്റിക്കോളാം. അവനെ മാറ്റിയില്ലെങ്കിൽ നിന്റെ ജോലി ഇവിടെ നിന്ന് മാറ്റാൻ സംഭവിക്കും. നിനക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് വല്ല പിടിപാടും ഉണ്ടോ? എനിക്ക് ആരും ഒരു പിടിപാടും ഇല്ല സാറേ. നീ മണ്ടനടാ മണ്ടൻ. എടാ, ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തുക്കട പാർട്ടിയുടെ ഒക്കെ പിൻബലം വേണം. ഒരു പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു ചുമ്മാ കാശ് കൊടുക്കാന്ന് മാത്രം. കയ്യിലിരിപ്പോണ്ടോ? കരഞ്ഞോ, കാണോ കടന്നു പോകാൻ. അച്ഛോ, സംഭവം കണ്ട, എന്നെ കുത്തിയവൻ
വേണ്ട, ഇതിന്റെ മൊത്തത്തിൽ സുഖലോലുപനായിട്ട് അങ്ങനെ ഇരിക്കണം. കുത്തുകൊണ്ട് ഞാൻ കണ്ട ഒരു പട്ടി എന്നെ തിരിഞ്ഞു നോക്കാം. ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടോ, എന്താ സംഭവിച്ചെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. വേറെ ആർക്കും കൂടെ അറിയാം? എന്തുവാ സാറേ ഇതൊക്കെ? കണ്ടാ നമ്മൾ തീരുമാനിച്ചാണോ? പിന്നെ കോടതി തീരുമാനിച്ചു തുല്യ നീതി, അത്രേ ഉള്ളൂ. അയാളെ നോക്കാൻ എന്തോ ഒരാൾക്കാരാ, എന്റെ ചേട്ടന് ഞാൻ മാത്രമേ ഉള്ളല്ലോ ഈശ്വരാ. ഞാനീ രാഷ്ട്രീയം ഒന്നും നോക്കാതാ, എന്നെ കാണാൻ ഇനി ആര് വരും? അങ്ങനെയാണെങ്കിൽ ഒറ്റ ഒരാള് നിന്നെ കാണാൻ വരും. അതാര്? കാലൻ. ഒറ്റ നീതി നിയമം മാത്രമേ ഉള്ളൂ, വരിക എടുക്കുക പോവുക, അതല്ലേ അച്ഛാ എന്റെ ശരി? അതാണ് അതിന്റെ ശരി. വിട്ടുപോട്ടെ. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, നിയമത്തിന് മുന്നിൽ ജാതിയും മതവും ഇല്ല എന്നുള്ളതാണ് ഈ സ്കിറ്റിലൂടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ അവരേത് സാഹചര്യത്തിൽ വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നില്ല എങ്കിലും അവരുടെ പേരിൽ ചില കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പക്ഷം ചേരാതെ അവരെ എതിർക്കാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഹാസ്യരൂപേണ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ സിസ്റ്റർ, പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ, അങ്ങനെ സൊസൈറ്റിയിലുള്ള വിവിധ വ്യക്തിത്വങ്ങളെ ഒരു എന്താ പറയുക, ഒരു സ്റ്റേജിൽ ഒരു തട്ടിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങാനുള്ള നിങ്ങളുടെ ശ്രമം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. രാജേട്ടാ, പോലീസുകാർക്ക് മൊത്തത്തിൽ ഇവിടുത്തെ കോടതി നിയമങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് വന്നതിന് ശേഷം അതിനകത്ത് പോലീസൊന്നോ അല്ലെങ്കിൽ ഐ എ എസ് കാരനൊന്നോ ഒരു വ്യത്യാസമില്ലല്ലോ കോടതിക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസുകാർക്ക് ഇപ്പോൾ പ്രതികളെ അങ്ങനെ വഴിവിട്ട് അടിക്കാനൊന്നും പറ്റുന്നില്ല. പണ്ട് സൈക്കിളിൽ ലൈറ്റില്ലാതെ പോലും ഇടിയോടി ഇടി അടിയോടി ഇടി അടി, ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ആ രോഗിയെടുത്ത് പെരുമാറുന്ന രീതി ഞാൻ നോക്കിയ സംഭവം, കാര്യം ആ പോലീസുകാരനൊരു ഭയമുണ്ട് അയാൾ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത്. അതിനിടയ്ക്ക് എം എൽ എയുടെ കോള് വരുന്നുണ്ട്, എം എൽ എ വിളിച്ച് പറയുന്നുണ്ട് സംഭവങ്ങൾ. അപ്പം ജനങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ കാരണങ്ങൾ നിങ്ങൾ ഇതിനകത്ത് തമാശ രൂപേണ ഇട്ട് പോയിട്ടുണ്ട്. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗുഡ് ലക്ക്. ഈ സ്ക്രീൻ പ്ലേയിൽ എന്തോ ഒരു സംഭവം, ഒരു ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്ത്. ഇങ്ങനെ ഇപ്പോൾ ഈ ഫസ്റ്റ് ക്യാരക്ടർ കാസ്റ്റിംഗ് ഒക്കെ അസാധ്യമാണ്. ഫസ്റ്റ് ക്യാരക്ടർ എന്താണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. വന്നിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹമായിരിക്കും എന്നുള്ളത് രാജുവേട്ടൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇയാൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. പോലീസ്, പോലീസിനെ കുറിച്ച് പറഞ്ഞു. ഒരിക്കലും അടക്കാത്ത ഓഫീസ് പോലീസാണ്. കാരണം പള്ളിയുടെ നടക്കും അമ്പലത്തിൻ്റെ ഒക്കെ അടക്കം. പക്ഷേ പോലീസുകാരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നവർ. ഒരിക്കലും ഹർത്താലാവുമ്പോൾ പോലും പല ഓഫീസിനെ അടച്ചിടുമ്പോൾ ഇത് തുറന്നിട്ടേക്ക് ആയിരിക്കും. അവരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ ട്രാഫിക് പോലീസിനെയൊക്കെ ഏറ്റവും കൂടുതൽ, കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ വെറുതെ ട്രാഫിക് പോലീസിൻ്റെ ഒപ്പം നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി മേന്മയുള്ള സ്കിറ്റാക്കി മാറ്റാമായിരുന്നു. ശ്രമം തുടരുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും അറിയില്ലേ, കോട്ടയം വിശ്വ കേരള കലാസമിതി, KPSC, സംഗമം, പീപ്പിൾസ് തിയേറ്റേഴ്സ്, ചങ്ങനാശ്ശേരി ഗീത, ഇങ്ങനെ ഒരുപാട് നാടക ട്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആ നാടകത്തിലൊക്കെ ഒരു തമാശക്കാരനൊക്കെ ഉണ്ടാവുക. നിങ്ങളെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതുപോലെയുള്ള നല്ല നടന്മാർ അന്നും ഉണ്ടായിരുന്നു. അവർക്ക് വേദിയില്ല. കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോഴാണ് വേദി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്. പക്ഷെ നമുക്കൊക്കെ ഒരു നിലയ്ക്ക് ഭാഗ്യം ഇപ്പോൾ ഈ അടുത്ത് ജനിച്ചതുകൊണ്ട് നന്നായി എന്ന് തന്നെ വിചാരിക്കാം. നേരത്തെ നമ്മളെ മാനുഫാക്ചറിങ് ചെയ്തതിൽ നമുക്ക് നന്ദി പറയാം അച്ഛനോട്. ഇത്ര മാത്രമേ നമുക്ക് പറയാൻ പറയൂ. ഓക്കെ, നന്നായിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. സോ ഡിറക്ട്ലി ഇനി നമ്മുടെ ഇന്നത്തെ ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ചോദിച്ചു നോക്കാം. ടിനിഷേട്ടാ, ഓൺ 25, 23 out of 25. ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92/100.
ഇന്നത്തെ നമ്മുടെ കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ വൈൻഡിങ് നോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജയതിഷേട്ടാ, ടിനി ചേട്ടൻ വന്നിട്ട് രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ജോണി ജോണി എസ് അപ്പ എന്ന സിനിമയുടെ ട്രെയിലേഴ്സ് എല്ലാം തന്നെ ഭയങ്കര വൈറലായി. നമ്മൾ ജനലക്ഷങ്ങളെല്ലാം തന്നെ അത് നെഞ്ചോട് ചേർത്തെടുത്തു കഴിഞ്ഞു. ഈ ഒരു പോയിന്റിൽ ടിനി ചേട്ടാ കോമഡി സ്റ്റാർസിൽ ഇവിടെ വരാൻ സമയം കണ്ടെത്തിയതിന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ സീസൺ ടു തന്നെ ഓൾമോസ്റ്റ് 850 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ടിൻചേട്ടാ? എപ്പോഴും നമുക്കൊക്കെ കടപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നസെൻസ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റായിട്ട്? ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഈ പുതിയ ആളുകളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ കൈയടിക്കുക അവർ, അതല്ലേ? അപ്പോൾ പഴയ ആൾക്കാർ പൊക്കോട്ടെ എന്നാണോ പറയുന്നത്? ഒരിക്കലും ഒരിക്കലും. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, പഴയ ആളുകളും ഇടയ്ക്കൊക്കെ താനെന്താ പുതിയതാ. ജയതിഷേട്ടാ, ഇന്നത്തെ എപ്പിസോഡും നമ്മളൊരു പാട്ടിൻ്റെ ഒരു ചെറിയ അകമ്പടിയോടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. സോ പ്ലീസ് ഗെറ്റ് സം മ്യൂസിക്. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം മാത്രം, ഇതുപോലുള്ള നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഇതേ എനർജിയോടെ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് അപ്പ്. എന്റെ പുരകടത്തി തേങ്ങ അടുത്താൻ ഞാൻ എന്താ ചെയ്യുന്നറിയോ? എന്റെ തെങ്ങിലെല്ലാം ഓരോ ബോർഡങ്ങ് തൂക്കി, ഈ തെങ്ങിൽ തേങ്ങ അടത്താൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാന്ന്. ഇതങ്ങോട്ട് തൂക്കിയതും ഫെമിനിസ്റ്റായ കുറെ സ്ത്രീകളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് തേങ്ങയിലോട്ട് വലിഞ്ഞു കയറി തേങ്ങയും കരിക്കും വെള്ളക്കയും തേങ്ങയുടെ മണ്ട വരെ വെട്ടി പോത്തിട്ട് 12 മക്കള് നിന്റെ മക്കളിൽ ഭർത്താവും ഭരിച്ചു കിടക്കുമ്പോ ഭാര്യ ചിതയിച്ചാടുന്നു, അങ്ങനെ ആ സതി നിർത്തലാക്കി. അത് സതിയല്ലേ, ഇത് കണ്ടവന്റെ ഭാര്യ പ്രേമിക്കുന്നത് സതിയല്ലേ? സതിയല്ലേ, സതിയല്ല. ആരാ ഈ നിൽക്കുന്ന ജോസിന്റെ ഭാര്യ? കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെഡ്സി ഫോർ ജഗദീഷ്, മാന്യവർ എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.